ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ് ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച നിരക്കിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ കോവിഡ് വ്യാപനത്തിൽ പുറത്തിറങ്ങാൻ ഭയക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും കോവിഡ് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി രണ്ട് അധ്യാപകർ കോട്ടപ്പാടം മാളിക്കുന്ന് സ്വദേശികളായ കെ രാജഗോപാൽ കെ കൃഷ്ണകുമാർ എന്നിവരാണ് പോലീസിനെ സഹായിക്കാൻ സ്വയം മുന്നിട്ടിറങ്ങിയത് അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ശാസിക്കാൻ ലോക്ക്ഡൌൺ കഴിയുന്നതുവരെ ഇവർ നാട്ടുകൽ പോലീസിനൊപ്പം റോഡിലുണ്ടാവും നാടും നഗരവും കോവിഡ് ഭീതിയിൽ ആണ്ടുപോകുമ്പോഴും സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ രാപ്പകൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പോലീസ് സേന നാടിനെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ഈ ദൗത്യത്തിൽ പങ്കാളികളാവണമെന്ന നിശ്ചയത്തോടെയാണ് അധ്യാപകരായ കെ രാജഗോപാലിനും കെ കൃഷ്ണകുമാറും തങ്ങളുടെ സേവനം ലഭ്യമാക്കാൻ തയ്യാറാണെന്ന് നാട്ടുകൽ സിഐ ഹിദായത്തുള്ള മാംറയെ നേരിട്ട് അറിയിച്ചത് അധ്യാപകരുടെ ഈ സേവന മനോഭാവത്തെ അഭിനന്ദിച്ച സിഐ ഇവരെ അലനല്ലൂരിലെ പരിശോധനാ സ്ഥലത്തേക്ക് ക്ഷണിച്ചു തുടർന്ന് വാഹന പരിശോധനയിൽ ജനങ്ങൾക്ക് നൽകേണ്ട മുൻകരുതലുകളെക്കുറിച്ചും തങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സിഐ ഹിദായത്തുള്ള മാംറ വിശദീകരിച്ചു ശേഷം റോഡിലിറങ്ങിയ അധ്യാപകർ പോലീസിന്റെ കാർക്കശ്യത്തോടെ തങ്ങളുടെ ഡ്യൂട്ടി ആരംഭിച്ചു ഓരോ വാഹനങ്ങളും തടഞ്ഞു നിർത്തി കാര്യകാരണങ്ങൾ സഹിതം ചോദിച്ച് അത്യാവശ്യ വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിട്ടത് രാജ്യം മുഴുവൻ കോവിഡ് പ്രതിസന്ധി കാരണം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നിരത്തിലിറങ്ങി കഷ്ടപ്പെടുന്ന പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും അല്പമെങ്കിലും ആശ്വാസം നൽകാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് അധ്യാപകർ പറഞ്ഞു ലോക്ക്ഡൌൺ കഴിയുന്നതുവരെ നാട്ടുകൽ പോലീസിനൊപ്പം സേവന സന്നദ്ധരായി ഉണ്ടാവുമെന്നും ഇവർ പറഞ്ഞു ഈ കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ആളുകളെല്ലാം കഠിനാധ്വാനത്തിലാണ് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ മഹാമാരി നമ്മുടെ നാട്ടിൽ വ്യാപിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെയെല്ലാം സേവനങ്ങൾ നമുക്ക് വിലമതിക്കാൻ കഴിയാത്തതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥരന്മാരെല്ലാവരും ഓരോ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫൻസിലും നിയന്ത്രിക്കുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് എങ്കിലും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പോലീസുകാരാണ് അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ അതിന് നിയന്ത്രിക്കുന്ന ആളുകളും രാവിലെ 6 മണിയോട്ട് വൈകുന്നേരം രാത്രി ഉൾപ്പെടെ അവർ ഇതിൽ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രോമാ കെയർ വളണ്ടിയർമാർ അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് ഇത്തരം ആളുകളും നമ്മളെ ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രതരായിട്ട് എല്ലാ സമയത്തും കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള അധ്യാപകർക്കും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കോവിഡിൻ്റെ ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ കൂടി പല സ്ഥാപനങ്ങളിലും പല സ്കൂളുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനെ ഇതിനെ വിളിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും കൃഷ്ണവർമാഷും ഇവിടെ ഇങ്ങനെ ഈ നാട്ടുകല്ല് പോലീസ് സ്റ്റേഷനിലെ CSR സാറിനെ വിളിക്കുകയും സാറ് ഇതായിട്ടുള്ള സാറ് അപ്പോൾ സ്റ്റേഷനിൽ വരാൻ പറയുകയും ഞങ്ങളുടെ സേവനം സാർ ഞങ്ങൾ ഈ സമയത്ത് പോലീസിനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയും അങ്ങനെ ഇതായിട്ടുള്ള സാറ് നമ്മളെ അലനല്ലൂർ അതുപോലെ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഇതുപോലത്തെ ഈ ചെക്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമിക്കുകയും ഈ കൊറോണ കാലഘട്ടം കഴിയുന്നവരെ ഈ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സേവനം എന്നും ഉണ്ടാകുമെന്ന് സാറിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ വളരെ സന്തോഷപൂർവ്വം നമുക്കതിനുള്ള ഡ്യൂട്ടി തന്നിട്ടുണ്ട് അതിൽ അതിയായ സന്തോഷം കെ രാജഗോപാൽ അലനല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ കായികാധ്യാപകനും കെ കൃഷ്ണകുമാർ വെട്ടത്തൂർ AMUP സ്കൂളിലെ അധ്യാപകനുമാണ് അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ശാസിക്കാൻ ഇനി ഇവർ റോഡിലുണ്ടാകും